ഗുരുവിൻ്റെ അടുത്ത് ഒരിക്കലും ശിഷ്യന്മാരെല്ലാവരും കൂടെ പരാതിയായിട്ട് ചെന്നു. അവരിൽ ഒരുത്തൻ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു, പിശാച്, ബാധ, ബന്ധനം, കൂടോത്രം, ഇതെല്ലാം പറഞ്ഞു. ഗുരു അവനെ വിളിപ്പിച്ചു, കാര്യം ശരിയാണ്, ഇതെല്ലാം ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, എടാ ഇതൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, തിരുത്തിനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഗുരുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാലേ ആൾക്കാരൊക്കെ നമ്മളെ വിട്ടുപോകാതെ നിൽക്കുകയും ചെയ്യും. ഒരു താലന്ത് കിട്ടിയവൻ പറയുന്നത്, അന്ന് കഠിന ഹൃദയനായതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് താലന്ത് മണ്ണിച്ചു, ഭയപ്പെട്ടത് കൊണ്ടാണ് താലന്ത് മണി ഒരുപ്പിച്ചത്. അങ്ങനെയെങ്കിൽ രണ്ടും അഞ്ചും താലന്ത് കിട്ടിയവരോ, അവർക്ക് ഭയമില്ലാതിരുന്നത് കൊണ്ടാണ്, നിർഭയത്വത്തിലായതുകൊണ്ടാണ് അവരത് കച്ചവടത്തിനിറക്കിയതും പെരുകിയതും. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? യജമാനിലുള്ള വിശ്വാസം, യജമാനിലുള്ള ട്രസ്റ്റ് പോരാ, ഭയമില്ലാത്ത അവസ്ഥ, അഭയം ആകുന്ന അവസ്ഥ. അപ്പോഴാണ് താലന്ത് കച്ചവടത്തിന് ഇറക്കാനായിട്ട് പറ്റുന്നത്. രമച്ചേ സന്ധ്യയായിട്ടും കളിച്ചു നടന്നിരുന്ന മകനെ വീട്ടിലെത്താൻ വേണ്ടി ഒരു സൂത്രപ്പണി പറഞ്ഞു, എടാ രാത്രിയാകുമ്പോൾ പോരുന്ന വഴിയിൽ ഭൂതമുണ്ട്, എന്നെ പിടിക്കും, അതുകൊണ്ട് സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിൽ കയറിക്കോൺ. പിറ്റേ ദിവസം മുതൽ അവൻ സന്ധ്യയാകുന്നതിന് മുമ്പ് പേടിച്ച് വീട്ടിൽ കയറി. പക്ഷേ ഈ കൊച്ചു വളർന്നു കഴിഞ്ഞിട്ടും രാത്രിയാകുമ്പോൾ ഒരു പേടിയാണ് പുറത്തിറങ്ങാൻ. അപ്പോൾ അവൻ പറ്റിയൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു, അവൻ്റെ കയ്യിൽ ഒരു ചരട് ജപിച്ച് കെട്ടി, പേടി മാറാൻ, ഭയം മാറാൻ, നിർഭയാവസ്ഥയിലെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ആശ്രമം അടിച്ചു വാരിയപ്പോൾ മൂന്നെലിക്കുഞ്ഞുങ്ങളെ കിട്ടി. അവയോട് കരുണ തോന്നിയിട്ട് അവയെ വളർത്താമെന്ന് വെച്ച് അവിടെ സ്വസ്ഥമായിട്ട് പാലും ഒക്കെ പൊട്ടി. പിറ്റേ ദിവസം ഇതിൽ രണ്ടെണ്ണത്തിൻ്റെ ഒരു പൂച്ച വന്ന് കടിച്ചു വന്നു. മൂന്നാമത്തവൻ ഒളിച്ച് ഒരു മൂലക്കിരിക്കുകയാണ്. അവനോട് കൂടുതൽ അനുകമ്പ തോന്നി, ഭയം മാറാൻ വേണ്ടി അവനെ ഒരു പൂച്ചയാക്കി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അതുവഴിയും ഒരു പുലി വന്നു. പുലിയെ പേടിച്ചവൻ അകത്തു കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ആ ഭയം മാറാൻ വേണ്ടി അവന് പുലിയാക്കി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു വേട്ടക്കാരൻ വന്നപ്പോൾ ഈ പുലി അകത്ത് പേടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഗുരു പറഞ്ഞു, ഞാൻ എന്നാ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ ഭയം മാറുകയല്ല, കാരണം നിൻ്റെ ഹൃദയം ഇപ്പോഴും എലിയുടേതാണ്. ഭയം മാറായി രക്ഷാ ചെയ്യേണ്ടത്. ധൂർത്തപുത്രൻ തൻ്റെ ഏറ്റവും ദാരുണമായ അവസ്ഥയിൽ പോലും പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ധൂർത്തപുത്രൻ്റെ ഹൃദയം പുത്രൻ്റെതാണ്. എന്നാൽ മൂത്തവൻ എന്താ പറയുന്നത്? ഞാൻ എത്ര കാലമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഹൃദയത്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഭയം മാറണമെങ്കിൽ അല്ലാതെ ചരട് മാറുകയല്ല, ഹൃദയം പുത്രൻ്റെതായിട്ട് മാറണം. യജമാനൻ പിതാവാണെന്ന് തിരിച്ചറിയണം. പിതാവ് അഭയമാണെന്നുള്ള അവബോധത്തിലേക്ക് ഉണരണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയം മാറും, നിർഭയമാകും, അഭയമാകും, പോരാ താലന്ത് പെരുകും, ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയും, നൂറുമേനി ഫലമായിട്ട് അത് വീണ്ടും പുനർജനിക്കും. അതിനും അപ്പുറത്ത് ദൈവരാജ്യത്തിൽ ഉള്ളിലാകും യജമാനൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സ്ഥിരമായിട്ടായിരിക്കാനാവും.